വിൽക്കാൻ കൊണ്ടുവന്ന മുഴുവൻ വസ്ത്രങ്ങളും പ്രളയബാധിതർക്ക് നൽകി താരമായ നൗഷാദിനെ മമ്മൂട്ടി അഭിനന്ദിച്ചു ഫോണിൽ വിളിച്ചാണ് മമ്മൂട്ടി നൗഷാദിനെ അഭിനന്ദിച്ചത് സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹം ഇപ്പോൾ താരമായി നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് പേരാണ് നൌഷാദിനെ അഭിനന്ദിക്കാനായി ഓരോ നിമിഷം കഴിയുംതോറും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് മമ്മൂട്ടി നൗഷാദിനെ വിളിച്ചത് നൌഷാദിൻ്റെ മകൻ ഭഗതിൻ്റെ ഫോണിലേക്കാണ് മമ്മൂട്ടി വിളിച്ചത് ഫോൺ ഫോണെടുത്തത് നൌഷാദ് തന്നെയായിരുന്നു മമ്മൂട്ടി നൌഷാദിനെ അഭിനന്ദിച്ചു നല്ല സന്തോഷമുള്ള കാര്യമാണ് നൌഷാദ് ചെയ്തത് എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ മമ്മൂട്ടി നൗഷാദിന് ഈദ് ആശംസകൾ കൂടി നേർന്നു മമ്മൂട്ടി ഫോണിൽ കൂടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണെന്ന് നൌഷാദ് പറയുന്നു മമ്മൂട്ടി പറഞ്ഞത് കടയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തുവെന്ന് കേട്ടു നല്ല സന്തോഷകരമായ കാര്യമാണ് ചെയ്തത് നല്ലൊരു ദിവസമായിട്ട് റാഹത്തായ കാര്യങ്ങൾ ചെയ്യുക അതിന് പടച്ചോൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്കാർക്കും തോന്നാത്ത ഒരു കാര്യമാണ് ചെയ്തത് വലിയ കാര്യമാണ് നന്നായി വരട്ടെ ഈദ് മുബാറക് ഇത്രയുമാണ് മമ്മൂട്ടി നൌഷാദിനോട് പറഞ്ഞത് ഏതായാലും മമ്മൂട്ടിയുടെ ഫോൺ കോൾ വന്ന കാര്യം വിശ്വസിക്കാനാവാത്ത നിലയിലാണ് നൌഷാദ് മമ്മൂട്ടി തന്നെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ പോലെ തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായ ഒരു വിളിയായിരുന്നു ഇതെന്നാണ് നൌഷാദിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഏതായാലും മമ്മൂട്ടി വിളിച്ചത് അദ്ദേഹത്തിന് വലിയ വലിയൊരു ആശ്വാസവും പ്രചോദനവുമായിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഫോൺ സംഭാഷണത്തിനിടെ നൌഷാദ് തിരിച്ചു പറഞ്ഞത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിനെ മുൻനിർത്തി ാണ് താൻ ഇക്കാര്യം ചെയ്തത് അത് പോയി വളരെ നിഷ്കളങ്കമായിട്ടാണ് മമ്മൂട്ടി മമ്മൂട്ടിയോട് നൌഷാദ് ഇക്കാര്യം പറഞ്ഞത് ഇത് കേട്ടതും മമ്മൂട്ടി ഫോണിലൂടെ ചിരിച്ചെന്നും നൌഷാദ് അറിയിച്ചു ഫോൺ വയ്ക്കാൻ പോകും മുമ്പ് ആദ്യം ഈദ് മുബാറക് ആശംസിച്ചത് നൌഷാദ് തന്നെയാണ് അതിനുശേഷമാണ് മമ്മൂട്ടി നൌഷാദിനും ഈദ് ആശംസകൾ നേർന്നത് നടൻ ജയസൂര്യയും നൌഷാദിനെ വിളിച്ച് അഭിനന്ദിച്ചു ഏതായാലും എല്ലാ തുറകളിൽ നിന്നുള്ളവരും നൌഷാദിനെ ഇത്തരത്തിൽ ഫോണിൽ കൂടി അഭിനന്ദിക്കുകയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പടം ചിത്രങ്ങളടക്കം നിരവധി പേർ ഷെയർ ചെയ്യുന്നു ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ തെളിവായി നൌഷാദിനെ എടുത്തു കാണിക്കുന്നു വയനാട് നിലമ്പൂർ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലേക്ക് വസ്ത്രം ശേഖരിക്കാനായാണ് നടൻ രാജേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഒരു സംഘം എറണാകുളം ബ്രോഡ്വേയിൽ വേയിൽ കളക്ഷന് വന്നത് വസ്ത്രമാണ് ശേഖരിക്കുന്നതെന്ന് നൌഷാദിനോട് പറഞ്ഞപ്പോൾ നൌഷാദ് പറഞ്ഞത് ഒന്നെൻ്റെ കട വരെ വരാൻ കഴിയുമോ എന്നായിരുന്നു കടയിലെത്തിയ സംഘത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ വസ്ത്രങ്ങളെല്ലാം തന്നെ വാരി നൌഷാദ് ഈ സംഘത്തിന് കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് നൌഷാദിൻ്റെ ഒരു നന്മ നിറഞ്ഞ മനസ്സ് ലോകം അറിയുന്നത് നാനാഭാഗത്തു നിന്നും നൌഷാദിനെ ഇപ്പോൾ നന്മകൾ ആശംസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പേർ വിളിക്കുന്നു ആശംസ അറിയിക്കുന്നു ഏതായാലും നൗഷാദിന് നഷ്ടപ്പെട്ടത് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് നഷ്ടമായതൊന്നുമില്ല എല്ലാം പടച്ചവൻ തന്ന അതായത് ദൈവം തന്നതാണ് അത് ദൈവത്തിന് തന്നെ അല്ലെങ്കിൽ ദൈവം അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ തന്നോട് പറയുന്നു അത് താൻ ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇപ്പോഴും നൌഷാദിൻ്റെ നിലപാട്